മാതാപിതാ ഗുരുദേവ മാതാവിനാണ് പ്രകൃതി ടോപ്പ് പ്രയോറിറ്റി കൊടുത്തിരിക്കുന്നത്. മാതാവ് കഴിഞ്ഞാൽ അടുത്ത് പിതാവ്, അത് കഴിഞ്ഞാൽ ദൈവം, ഗുരു, അത് കഴിഞ്ഞാൽ ദൈവം. അപ്പം അപ്പം നമ്മൾ നോക്കണം, ദൈവത്തിനേക്കാൾ ശ്രേഷ്ഠയാണ് മാതാവ്. മാതാവിന് രാവിലെ കുട്ടികൾ ഉണർക്കിട്ട് കുളിച്ച് ഒരുങ്ങി ഡ്രസ്സൊക്കെ എടുത്ത്, അല്ലെങ്കിൽ പിന്നെ സ്കൂളിലെ പാഠങ്ങളൊക്കെ എടുത്തിട്ട് അമ്മയെ ഞാൻ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് കാലി തൊട്ട് തൊഴുതാൽ ആ അമ്മയിൽ നിന്ന് കിട്ടുന്ന റിയാക്ഷൻ ഭയങ്കര വലിയ. നിങ്ങൾ ആരെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടോ? ആരൊക്കെ ചെയ്യുന്നു ചെയ്യണം, ഇന്ന് മുതൽ അത് ചെയ്യണം കേട്ടോ, ഇന്ന് മുതൽ ചെയ്തിരിക്കണം. അത് ഭയങ്കര റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കതിനെ അളക്കാൻ പറ്റില്ല. നിങ്ങൾ തിരിച്ച് വരുന്നത് വരെ ആ അമ്മയുടെ മനസ്സിനകത്ത് അത് ഇങ്ങനെ പ്രതിഫലിച്ചു കൊണ്ടേയിരിക്കും. അത് കഴിഞ്ഞ് അച്ഛനെ തൊഴണം, കാലിത്തൊട്ട് തൊഴണം. ഏറ്റവും നല്ലതാണ്, ഇല്ലെങ്കിലും അച്ഛൻ ഞാൻ പോയിട്ട് വരട്ടെ, അല്ലെങ്കിൽ അപ്പ ഞാൻ പോയിട്ട് വരട്ടെ എന്ന് കഴിഞ്ഞിട്ട് നേരെ ദൈവത്തിൻ്റെ പടം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്ന് കൈകൂപ്പി, കൈ ഇങ്ങനെയാണ് കൂപ്പേണ്ടത്, ഇങ്ങനെയല്ല, ഇങ്ങനെ ഓഹം പൊള്ളയാക്കി വെച്ചുകൊണ്ട് ഇങ്ങനെ വെച്ചിട്ട് നെഞ്ചിനോട് ചേർത്ത് ഭഗവാനെ ഞാൻ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ സ്കൂളിൽ ചെല്ലുമ്പോൾ ഗുരുവിൻ്റെ സാന്നിധ്യമാണുള്ളത്. ഗുരുവിനെ നമ്മൾ വണങ്ങി ബഹുമാനത്തോടുകൂടി ഗുരു പറഞ്ഞു തരുന്നതിനെ പഠിക്കുക, അതൊന്ന്. രണ്ടാമത് നമ്മൾ മൂന്ന് കാര്യം വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് എനർജി, ആരോഗ്യം നമുക്ക് ആവശ്യമാണ്. എന്തിനും ആരോഗ്യം വേണം. ആരോഗ്യം മൂന്ന് തരത്തിലാണ് ആരോഗ്യം. ഒന്ന് ഫിസിക്കൽ എനർജി, ശാരീരിക ശക്തി വേണ്ടേ, എന്തായാലും ശാരീരിക ശക്തി വേണം. അത് മാത്രം പോരാ, മാനസികം, മെൻ്റൽ എനർജി, മാനസിക ശക്തി വേണം. നമ്മളിപ്പം ഒരു ഒരു പട്ടി ഓടി വരുന്നു, നമ്മൾ നല്ല ജവാനാണ്, ജവാത്തിയാണ്, പക്ഷേ ആ അത് ഓടി വന്നു കഴിഞ്ഞാൽ അയ്യോ പട്ടി എന്ന് പറഞ്ഞിട്ട് തിരിച്ച് ഓടിയാകൊണ്ട് ഫലമുണ്ടോ? ഇല്ല. അതിനെ എങ്ങനെ നേരിടാമെന്നുള്ളത് ബുദ്ധിപൂർവ്വം നമ്മൾ നോക്കണം. അപ്പോൾ മെൻ്റൽ പവർ വേണം. മൂന്നാമത് സോഷ്യൽ പവർ വേണം. സോഷ്യൽ പവർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇത്രയും പേര് കൂടിയിരിക്കുന്നു, എല്ലാവരും കൂടി പാട്ട് പാടുകയോ എല്ലാം കൂടി സംസാരിക്കുകയോ എല്ലാം കൂടി മിംഗിൾ ചെയ്ത് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ സൊസൈറ്റിയിൽ നമ്മൾ ഭയങ്കരമായ എനർജി ക്രിയേറ്റ് ചെയ്യും. ആ ക്രിയേഷൻ ഭയങ്കരമാണ്. നമ്മൾ വീട്ടിനകത്ത് ഇപ്പം വീട്ടിനകത്തിരിക്കുന്നു, ഒരു അമ്മ ഇരിക്കുന്നു, അവർ രാവിലെ എല്ലാവരും പോയി കഴിഞ്ഞാൽ അവർ തനിയെ അങ്ങനെ ഇരുന്നിരുന്ന് വൈകുന്നേരം വരെ ഇരിക്കുകയാണ്. പക്ഷേ അവർക്കൊരു ഫ്രണ്ട്, ഒരു അടുത്ത നല്ല സിൻസിയറായിട്ട് വർക്ക് ചെയ്യുന്ന നോക്കുന്ന ഒരു കൂട്ടുകാരി വന്നു, അവരെ കൂടെ ഹെൽപ്പ് ചെയ്തു, അവർ ആഹാരം പാകം ചെയ്യുന്നതിലൊക്കെ സംസാരിച്ച് ഹെൽപ്പ് ചെയ്തു. നല്ല ഇതാണെന്നുണ്ടെങ്കിൽ, കാരണം എലർജി ഗെയിനുമുണ്ട്, എലർജി ലോസുമുണ്ട്. നമുക്കൊരു ഫ്രണ്ടിനെ കിട്ടിയാൽ ഒരു കാരണവശാലും എനർജി ലോസ് ആവാൻ പാടില്ല, എങ്കിൽ നമ്മൾ മെൻ്റൽ പവർ കുറഞ്ഞു പോകും. എനർജി ഗെയിൻ കിട്ടുന്ന ഒരു ഫ്രണ്ടിനെ കണ്ടുപിടിക്കുകയും അതോടൊപ്പം നമ്മൾ ശാരീരിക്കും ചെയ്തിട്ട് എത്രയോ നല്ലതാണ്. വീട്ടിൽ നിന്ന് പോകുന്ന പിന്നെ ഫാദറിന്, അതായത് ആ അവരുടെ ഹസ്ബൻഡിനെ തോന്നും, ആ ആ സ്ത്രീ നല്ല സ്ത്രീ, എൻ്റെ ഭാര്യയ്ക്ക് ഒരു കൂട്ടായിട്ട് വന്നല്ലോ, ആ പറഞ്ഞു നമുക്ക് ഇനി എനിക്ക് സന്തോഷമായിട്ട് പോവുക. നമ്മുടെ പിന്നെ ഹിന്ദു പുരാണത്തിൽ പറയുന്നത് പറഞ്ഞാൽ സ്ത്രീകളെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്, മൂന്നായിട്ട്. ഒന്ന് സരസ്വതി, ഒന്ന് മഹാലക്ഷ്മി, മറ്റൊന്ന് ശ്രീ പാർവതി. അത് ചില സ്ത്രീകളുണ്ട് വെറുതെ ഇങ്ങനെ ഇരിക്കും, പക്ഷെ അപാരം ബുദ്ധിമതിയായി. സരസ്വതി രൂപത്തിലുള്ള ഭാവത്തിൽ, രൂപമല്ല ഭാവത്തിലുള്ള കുട്ടിയാണ്. ചില സ്ത്രീകളുണ്ട് മഹാലക്ഷ്മി, അതായത് അവർ വന്ന് കയറിയാൽ ചില വീട്ടിൽ അവരെയൊക്കെ ഒന്നാം തീയതി വന്ന് ഇരുന്നാൽ പോലും ഐശ്വര്യത്തിൻ്റെ മൂർത്തീകരണമായിരിക്കും അവരുടെ ഭാവവും നടത്തും എല്ലാം അങ്ങനെ. ചില ഉണ്ട് പിന്നെ ശ്രീപാർവതി, ശ്രീപാർവതിയുടെ പേരാണ് മൂദേവി എന്ന് പറയും. മൂദേവി, മൂദേവി വാസമുള്ള ചില സ്ത്രീകളുണ്ട്, അവർ വന്ന് കയറി നശിച്ച് നാമാവശേഷം മതിയല്ല, ഇത്രയും മതിയല്ല.